നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മുടെ കേരളം രാഷ്ട്രീയമായി ഒരു പരിവർത്തനത്തിൻ്റെ വക്കിലാണ്. സാമൂഹ്യമായും രാഷ്ട്രീയമായും ഒക്കെ ഒരുപാട് മാറ്റത്തിന് വിധേയമാകുമോ നമ്മുടെ സംസ്ഥാനം? ഈ ഒരു അവസരത്തിൽ ടീം തത്വമയിക്കൊപ്പം ശ്രീ വി വി രാജേഷ്, ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ. നമുക്ക് വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം രാജേഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു റിപ്പോർട്ട്, അവരുടെ തന്നെ ഒരു ചർച്ചയുടെ ഫലമായുള്ള റിപ്പോർട്ട്, ഏതാണ്ട് 55 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സി പി എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നു, അതുകൊണ്ട് ഒരു കരുതൽ വേണം എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി അത്തരത്തിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യമായ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ ബി ജെ പി പ്രവർത്തകരും അതുപോലെ നേതാക്കളും ചേർന്ന് നടത്തുന്നുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും 55-ൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ വിജയസാധ്യത ബി ജെ പി ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 90 നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വിജയത്തിന് അടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ മാധ്യമങ്ങളിലാണ് വായിച്ചത്. എൽ ഡി എഫിന് യു ഡി എഫിന് ഭീഷണി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ രണ്ട് മുന്നണികളിൽ നിന്നും വ്യാപകമായിട്ട് 10,000-ക്കണക്കിന് ആൾക്കാർ, വോട്ടർമാർ ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെ തന്നെ ഒരു കേഡർ പ്രസ്ഥാനമാണ് സി പി എം. സി പി എമ്മിന് ഒരുപക്ഷേ കേരളത്തിൽ മുഴുവനും എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള സംഘടനാ മിഷനറി അവർക്കുണ്ട്. രാഷ്ട്രീയ ചലനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം, പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ആ പൾസ് ലഭിക്കുന്നുണ്ടാകും. ബി ജെ പി സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഭരണം എന്നുള്ളത്, ജനാധിപത്യത്തിൽ ഭരണകൂടം എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കാനാണ് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിലൊക്കെ തന്നെ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം സീറ്റുകൾ ബി ജെ പിക്ക് മുന്നേറാൻ സാധിച്ചത്, എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിട്ട് സാധിച്ചത്, അവിടെ ഗ്യാസ് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, അവിടെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്നു, ശൗചാലയം ഇല്ലാത്തവൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആവശ്യം ശൗചാലയം കിട്ടുക എന്നുള്ളതാണ്. വെളിപ്രദേശത്ത് പ്രാഥമിക കൃത്യങ്ങൾക്ക് പോകുന്നതിൻ്റെ, സ്ത്രീകളൊക്കെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് വളരെ വേദനാജനകമാണ്. അത് പരിഹരിച്ചു കൊടുക്കുന്നവരാണ് ഈശ്വരൻ. അത് നരേന്ദ്രമോദി പരിഹരിച്ചു കൊടുത്തു. ഇപ്പോൾ തന്നെ 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കിട്ടുന്നു. 1 രൂപയ്ക്ക് ഒരു വനിതയെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്പെടുന്ന, അവർക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊരു ഗവൺമെൻറ് ചെയ്തു, ഒരു ഭരണകൂടം ചെയ്യുന്നു. അപ്പോൾ ഭരണകൂടം എന്നുള്ളത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനാണെന്നുള്ളൊരു ഉത്തരവബോധ്യം ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഉൾപ്പെടെ, പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെയൊക്കെ ഉൾപ്പെടെ അണികളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം, അതാത് ജില്ലകളിൽ വന്നിട്ടുള്ള ജില്ലാ നേതൃത്വങ്ങളൊക്കെ തന്നെ കൂടുതൽ സമയം, ഒരു ദിവസം 18-19 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാറ്റിവെക്കുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു. കൂട്ടായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഞങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇത് വിലയിരുത്തുമ്പോഴേക്കും തീർച്ചയായിട്ടും കേരളത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ ബി ജെ പി പ്രാപ്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. തീർച്ചയായിട്ടും മാത്രമല്ല, ഒരുപാട് പേർ ഇപ്പോൾ ദിവസവും നമ്മൾ കാണുന്നതാണ്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നതാണ്, 100-200 പേർ വെച്ച് ഒരു പഞ്ചായത്തിലും അതുപോലെ ഒരു ജില്ലയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാർ ചേക്കേറുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അതൊരു പരിവർത്തനത്തിന്റെ പാതയിലാണെന്ന് തന്നെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഞാൻ തുറന്നു പറഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് ഈ വരാൻ ആഗ്രഹിക്കുന്നവരെ ചെന്ന് സ്വീകരിക്കാൻ ഓടി നടന്ന് ചെയ്യാനുള്ള സമയം കിട്ടാത്തതിൻ്റെ വിഷമമാണ് ഞങ്ങൾക്കുള്ളത് പല സ്ഥലങ്ങളിലും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടകാൽ പഞ്ചായത്തിൽ പോയിരുന്നു. പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഇലക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനാണ് പോയത്, കോവളം നിയോജകമണ്ഡലത്തിൽ. അവിടെ തന്നെ സി പി ഐയുടെ ഒരു മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ, കോൺഗ്രസിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഒരു 8-10 പേർ ബി ജെ പിയിൽ ചേർന്നു. വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ പ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സഞ്ചലനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പം സന്തോഷകരമായൊരു കാര്യം, എവിടെ ചെന്നാലും ഏതൊരു ചെറിയ ഗ്രാമത്തിൽ ചെന്നാൽ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഒരു 4-5 പേരെങ്കിലും പുതിയതായിട്ട് പാർട്ടിയിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ചിലപ്പോൾ എണ്ണം വെള്ള വർദ്ധിച്ച എണ്ണമായിരിക്കും, ചിലപ്പോൾ കുറച്ച്. ഏതായാലും പുതിയതായിട്ട് പാർട്ടിയിലേക്ക് ജനങ്ങൾ ചേരുന്നു എന്നുള്ള
ഒരവസ്ഥ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ശ്രീ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ചുമതലയേറ്റത് മുതൽ തന്നെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ കെ സുരേന്ദ്രനാണ് പ്രതിപക്ഷം എന്ന രീതിയിലുള്ള ചർച്ചകളും വാർത്തകളും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവെങ്കിലും പല വിഷയങ്ങളിലും, ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഫയൽ വിഷയങ്ങളിലും അങ്ങനെ നിരവധി അനവധി വിഷയങ്ങളിൽ മുന്നിട്ട് ചെന്ന് കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, അതുപോലെ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളൊക്കെ നേതൃത്വം നൽകുന്നതിൽ ശ്രീ കെ സുരേന്ദ്രൻ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ മൊത്തം പ്രവർത്തനത്തിന് ഒരു വലിയ ഊർജ്ജമല്ലേ നൽകിയത്? കെ സുരേന്ദ്രൻ ബി ജെ പി നിരവധി സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ആ തലമുറയിൽ അവസാനത്തെ കണ്ണിയാണ് ശ്രീ കെ സുരേന്ദ്രൻജി. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് അദ്ദേഹം സമൂഹത്തിന് മുമ്പാകെ പറയുന്നത്. ഇപ്പോൾ ഓ രാജേട്ടനും കുമ്മൻ രാജേട്ടനും കൃഷ്ണദാസ്യം പോലുള്ള മുൻനിര നേതാക്കന്മാർ, ഒരുപാട് പതിറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമുള്ള മുൻനിര നേതാക്കന്മാരോടൊപ്പം, കേരളത്തിലെ പ്രവർത്തന കേന്ദ്രമാക്കിയിട്ടുള്ള നേതാക്കന്മാരോടൊപ്പം ഒക്കെ തന്നെ ചർച്ച ചെയ്ത്, അതുപോലെ തന്നെ പുതിയ തലമുറയിലെ എം ടി രമേശ് ഉൾപ്പെടെയുള്ള, കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള, സുധീർക്കോ ജോർജ് ജൂനിയർക്കോ ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം ഡി എൻ ആർക്ക് ഉൾപ്പെടെയുള്ള ഏതൊരു കാര്യങ്ങൾ വരുമ്പോഴേക്കും ഈ ടീമുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അദ്ദേഹമാണ് പാർട്ടിയുടെ മുഖമെന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രൻ നിലപാടുകൾ സ്വീകരിക്കുന്നത്. പക്ഷേ കെ സുരേന്ദ്രൻ എന്നുള്ള ഒരു നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തുന്ന ഒരു ശേഷിയുണ്ട്. അതിപ്പോൾ മാത്രമല്ല, അദ്ദേഹം യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്ന സമയത്തും ഒരുപക്ഷേ പ്രതിപക്ഷം പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ബോധ്യമുള്ള കാര്യങ്ങൾ, ഇനി എന്തൊക്കെ എതിർപ്പുകളുണ്ടായാലും സമൂഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വീകാര്യത നേടാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഇപ്പോൾ കോവളം കൊട്ടാരം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരം, അന്ന് ആ വലിയ മുതലാളിമാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി പലരും തന്നെ ഭയന്നിരുന്നൊരു സമയത്ത് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് കോവളം കൊട്ടാരത്തിലേക്ക് തന്നെ മാർച്ച് നടത്തിക്കൊണ്ട് അദ്ദേഹം ആ സമരത്തിന് നേതൃത്വം നൽകി. അതുപോലെ ശബരിമല വിഷയത്തിൽ ഇപ്പോഴും, അപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നത് മുതൽ, യുവമോർച്ച പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുതലുള്ള അദ്ദേഹത്തിൻ്റെ സമരം ചെയ്യുന്നതും കാര്യങ്ങളോട് സമീപിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി ഇപ്പോൾ ബി ജെ പി അധ്യക്ഷനായപ്പോഴേക്കും സമൂഹത്തിനും പാർട്ടിക്കും മുതൽക്കൂട്ടായി എന്നുള്ള തരത്തിലാണ് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി അല്പം വിമർശനാത്മകമായി ചോദിക്കുകയാണ്. ബി ജെ പിയിൽ കേരളത്തിൽ പലതരത്തിലുള്ള വിഭാഗീയതയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വം വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന ഒരു വാർത്തയൊക്കെ കേട്ടത്. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇത്തരത്തിൽ ഒരു വിഭാഗീയതയുടെ എന്തെങ്കിലും ഒരു അംശം കേരള ബി ജെ പി ഘടകത്തിലുണ്ടോ? ഞാൻ പറയുന്നത്, ഒരു ഏതൊരു സംഘടന എടുത്താലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ നിന്നും വരുന്നവർ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ഒരുമിക്കുന്നതാണ് ഒരു സംഘടന, ഏതൊരു പ്രസ്ഥാനമെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയിലുള്ളവർ വ്യക്തിത്വമുള്ളതും അഭിപ്രായമുള്ള നേതാക്കന്മാരാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഓരോ വസ്തുതകൾ വിലയിരുത്തുമ്പോഴേക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന അഭിപ്രായം ആയിരിക്കില്ല എല്ലാവരുടെയും. പക്ഷേ ഒരു തീരുമാനം എന്നുള്ള നിലയ്ക്ക് വരുമ്പോഴേക്കും സംഘടനയുടെ താല്പര്യം നോക്കി ഒറ്റ തീരുമാനമായിരിക്കും വരുന്നത്. മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വാർത്തകൾ, നെഗറ്റീവ് വാർത്തകൾ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അത് വാർത്ത, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് വാർത്തയാകുന്നത് എന്നുള്ളൊരു പൊതുധാരണ മാധ്യമങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നെനിക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയൊരു ശ്രമം നടത്തും. പക്ഷേ പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനത്തിൽ, കൂട്ടായ പ്രവർത്തനത്തിൽ ആ വാർത്തകൾക്കൊന്നും ഒരിടവും ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് പോകുന്നത്. പിന്നെ അങ്ങ് ചോദിച്ചു, ശോഭാ സുരേന്ദ്രൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ വേണ്ടി, പ്രത്യേകിച്ചും ബി ജെ പി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് പാർട്ടി പ്രവർത്തനത്തിൽ വന്നൊരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം ഒരുപാട് കാലം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒരുപാട് സ്വീകാര്യത നേടിയൊരു വനിതയാണ്. പല ചുമതലകളിൽ, മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ദേശീയ സമിതി അംഗം, അങ്ങനെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുള്ള, ജനറൽ സെക്രട്ടറി ഒക്കെ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ചുമതലയുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. വ്യക്തിപരമായ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിരിക്കാം. ഒരുപക്ഷേ മാധ്യമങ്ങൾ വരാനുള്ള സമയം, അവസരവും കിട്ടാതെ ഞാനിപ്പം കൂടുതലായിട്ട് മാധ്യമങ്ങളിൽ പോകുന്നില്ല. കാരണം എനിക്ക് ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ ഒരുപാട് ജോലിയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ്. പാർട്ടി ഒരു കൂട്ടായ ഒരു എന്നുണ്ടെങ്കിൽ മാത്രമേ അല്ലേ ഇപ്പോൾ അങ്ങ് തന്നെ പ്രതിപക്ഷം സ്ഥാനത്തേക്ക് ബി ജെ പി വരുന്നു എന്നുള്ള ഒരു വാക്കുപയോഗിച്ചു. ഒരു സംസ്ഥാന പ്രസിഡൻ്റെയോ ഒരു സംസ്ഥാന ഒന്നോ രണ്ടോ നേതാക്കന്മാരുടെയോ യത്നം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണപക്ഷത്തിനൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഔദ്യോഗിക പ്രതിപക്ഷത്തെ പിന്നിലാക്കിക്കൊണ്ട് മുമ്പോട്ട് വരാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എല്ലാവരുടെയും ഒരു കൂട്ടായ യത്നം കൊണ്ടാണ് ഈ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒരു രാഷ്ട്രീയ മൗനമാണ് എന്ന തരത്തിലൊക്കെ സമൂഹ മാധ്യമത്തിൽ വന്നു, അതുകൊണ്ട് കൂടിയാണ് അത് പ്രത്യേകമായി എടുത്ത് ചോദിച്ചത്. അതൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്തയാണ്. അതൊക്കെ അവരുടെ എന്തെങ്കിലും വ്യക്തിപരം, എല്ലാവർക്കും എല്ലാ ദിവസവും
നമുക്കിങ്ങനെ വരാൻ സാധിക്കും, നമുക്കാർക്കും സാധിക്കും. പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, സ്വാഭാവികമായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അസൗകര്യമായിരിക്കാൻ സാധ്യത വളരെ സ്വീകാര്യതയുള്ള നേതാവാണ്. അപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ, കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് മേഖലയിലും, അതായത് ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത അല്ലെങ്കിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏത് മേഖലയിലും, അഴിമതിയായാലും ശരി മറ്റ് ഏത് മേഖലയായാലും ശരി, അതിലൊക്കെ തന്നെ വളരെ കാര്യമായ ഒരു പ്രസൻസ് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ മേഖലകൾക്ക്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട്, വിവിധ മന്ത്രിമാരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ ഭരണം ഇത്രയും വിമർശന വിധേയമായി ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല. അതിനെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകം എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ അതിനെ വിമർശിക്കുന്നു? ഞങ്ങൾ ആദ്യമേ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സമയത്ത് പല മാധ്യമങ്ങളിലും ഞങ്ങൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. അദ്ദേഹത്തിന് മോൾഡ് ചെയ്യപ്പെട്ട ഒരു ശൈലിയുണ്ട്, അതൊരു ഫാസിസ്റ്റ് സമീപനമാണ്, ഇത് കേരളത്തിന് അപകടം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അതിന്ന് വസ്തുത ശരിയായി വന്നിരിക്കുകയാണ്. അതായത് ശ്രീ പിണറായി വിജയൻ ഒരു ഭരണാധികാരി എന്നുള്ളതിനേക്കാൾ കൂടുതൽ കാലം അദ്ദേഹം ജീവിച്ചത് പാർട്ടിയുടെ, ഒരു കേഡർ പാർട്ടിയുടെ ഏറ്റവും അച്ചടക്കം പഠിപ്പിച്ചുകൊണ്ട് അണികളെ നിലക്കുനിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു നേതാവിൻ്റെ ചുമതലയാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് 15-ൽ കൂടുതൽ വർഷം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം കൂടുതൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഉൾപാർട്ടി ജനാധിപത്യമോ മറ്റു തരത്തിലോ ഉള്ള ഒരു നിലപാടിലൂടെ അല്ല പാർട്ടി ഒരുമിച്ച് നടത്തിയത്, മറിച്ച് എതിർക്കുന്നവരെയൊക്കെ തന്നെ സംഘടനാ ചുമതല വച്ചുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയും അതോടൊപ്പം തന്നെ ഒരു ഭീഷണിയുടെ സ്വരത്തിലും സമൂഹത്തെ ആകെ പലപ്പോഴും ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഇത്തരത്തിൽ മതമേലധ്യക്ഷന്മാരെയോ മാധ്യമ എതിരായി വാർത്ത എഴുതുന്ന മാധ്യമപ്രവർത്തകരെയോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹം ഒരു 15-20 വർഷം കൊണ്ട് അദ്ദേഹം മോൾഡ് ചെയ്യപ്പെട്ട ഒരു ശൈലി. അദ്ദേഹം പെട്ടെന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. പെട്ടെന്ന് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് ഈ ഒരു ശൈലിയിൽ നിന്നാണ് അദ്ദേഹം നേരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നപ്പോഴേക്കും ഈ ജനാധിപത്യം ശീലിച്ചിട്ടില്ലാത്ത ഒരു ശൈലി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലും ഉപയോഗിച്ചു. ഉപയോഗിച്ചപ്പോഴേക്കും വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാ പേരെയും അദ്ദേഹം ഒഴിവാക്കുകയോ ഏതെങ്കിലും തരത്തിൽ നിശബ്ദരാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ അവരുടേതായ വ്യക്തിത്വമോ കഴിവോ പ്രകടിപ്പിക്കുവാനുള്ള അവസരം കൊടുത്തില്ലെന്ന് മാത്രമല്ല അത് നിഷേധിക്കുകയും അദ്ദേഹം പറയുന്നത് ശരിയായാലും തെറ്റായാലും അതിന് സമ്മതം കൊള്ളുന്നവരെ മാത്രം ഒപ്പം നിർത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു ഫാസിസ്റ്റ് ശൈലിക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു അധപ്പതനമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ഒരു കാലഘട്ടം വരെ ലാവലിൻ കേസ് വരുന്നതുവരെ അഴിമതിക്ക് എതിരാണ് എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒരു അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു കോട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും വളരെ വലിയ രീതിയിൽ അഴിമതിയെ പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ കേരളം വിലയിരുത്താൻ പോകുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പരാജയപ്പെട്ട ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു CBI കേസ് സുപ്രീം കോടതിയിൽ 8-ാം തീയതി വരാൻ പോകുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹം സംശയത്തിൻ്റെ നേരിലായ മറ്റൊരു CBI കേസ് ഹൈക്കോടതിയിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോഴേക്കും ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നുള്ള തിരിച്ചുപോക്ക് കൂടുതൽ നിയമപരമായും രാഷ്ട്രീയമായുള്ള പ്രതിസന്ധിയിലേക്കുള്ള പോക്ക് എന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ കേരളത്തിലെ തകർച്ചയ്ക്ക് പിണറായി വിജയൻ്റെ 4.5 വർഷത്തെ ഭരണം അതിന് വളരെ വലിയൊരു ആക്കം കൂട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ CBI അന്വേഷണത്തെക്കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചു, ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ CBI അന്വേഷണം, അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികളാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏത് പത്രസമ്മേളനത്തിലും ഇത് BJP രാഷ്ട്രീയം കളിക്കുകയാണ്, കേന്ദ്ര ഏജൻസികളെ വെച്ച് ഇവിടെ വേട്ടയാടുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നമ്മൾ കേട്ടത് കൂടുതലും. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കുന്നതുവരെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള ഒരു ആരോപണവും ഉന്നയിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ CBI അന്വേഷണം വരികയും അത് മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്നതുവരെ ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഇവർ ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നില്ല. വരുമോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് CPM ഇരട്ടത്താപ്പാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടൊന്നും തന്നെ കേന്ദ്ര ഗവൺമെൻറ്റോ ദേശീയ അന്വേഷണ ഏജൻസികളോ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ പലരും ചോദിച്ചു ശിവശങ്കറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ എന്ന്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്
ഈ ചോദ്യങ്ങൾ. കാരണം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയോ കേരള ഗവൺമെൻറ്റിനെ തകർക്കണമെന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ കോൺഗ്രസ് ഉപയോഗിക്കുന്ന പോലെ ദുർവിനിയോഗം ചെയ്യാമായിരുന്നു. അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികളുടെ സ്വാതന്ത്ര്യം കൊടുക്കുകയും സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ അവിടെയൊക്കെ നിയമിക്കുകയും അതിൽ ഇടപെടേണ്ട ഭരണപരമായ കാര്യങ്ങൾ മാത്രം രാഷ്ട്രീയ നേതൃത്വം ഇടപെടുക എന്നുള്ളൊരു ശൈലിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ ശൈലി തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിലായാലും ലൈഫ് മിഷനിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷനിലെ അഴിമതിയുടെ കാര്യത്തിലും അതേ ശൈലി പിന്തുടർന്നു പോകും. അപ്പോൾ യഥാർത്ഥ പ്രതികൾ വിളിച്ചത് വരട്ടെ. ഇപ്പോൾ CPM കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും ഒക്കെ തന്നെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെന്തിനാ ഇത്രയും ബുദ്ധിമുട്ട്? ഈ അന്വേഷണത്തെ അവർ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? കാരണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരാരും തന്നെ കുറ്റക്കാരാവുകയില്ല, അവരാരും തന്നെ പ്രസ്ഥാനത്ത് വരികയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ തെളിമയോടെ അവർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണമോ വേവലാതികളൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ട ചെയ്യും. നമുക്ക് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ, ഇപ്പം കൊടുവള്ളിയിലെ കാരാട്ട് ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബന്ധു കാരാട്ട് റസാഖ് MLA, PTRM MLA ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ വലിയ ചർച്ചയായി. ഈ സ്വർണ്ണക്കടത്തിൻ്റെ ഒരു കേന്ദ്രമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ MT രമേശിനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ കൊടുവള്ളി കിംസ് ആശുപത്രിയിലേക്ക് യുവമോർച്ചയുടെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് CPMന്റെ ഒരു ബാക്കപ്പാണ് ഇവരെല്ലാം, അതായത് കള്ളക്കടത്ത് നടത്തി പണമുണ്ടാക്കി CPMനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഈ പ്രദേശങ്ങൾ കോഴിക്കോട് ജില്ലയുടെ ഈ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തിന് തന്നെ അപമാനകരമായ കാര്യമല്ലേ? ഇത്തരത്തിൽ CPMന് ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടും മറ്റു കാര്യങ്ങളും, അത് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM അത് ചെയ്തുകൂടാത്തതല്ലേ? CPM ഈ അങ്ങിപ്പോൾ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാം, CPM നമുക്കിപ്പോൾ മനുഷ്യൻ്റെ, ഞാനിപ്പോൾ രാജേഷ് ഇവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ അങ്ങ് ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ നിന്നും ജീവൻ പോയി കഴിഞ്ഞാൽ, ഈ ശ്വാസം നിലച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മൃതശരീരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രത്യയശാസ്ത്രം നഷ്ടപ്പെട്ടാൽ അത് മൃതശരീരമാണ്. CPMന്റെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും തൊഴിലാളി വർഗ സ്നേഹവും എന്നേ പോയി. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞൊരവസ്ഥയാണ് CPM എന്ന്. അതുകൊണ്ട് ഈ എഴുതി വയ്ക്കുന്നവർ മാത്രമേ കമ്മ്യൂണിസ്റ്റം ഉണ്ട്, അവർക്ക് അതുകൊണ്ട് അവർക്ക് എന്തും ആവാം. കാരണം എന്തും ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നേതൃത്വമില്ല, അങ്ങനെയുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഇവിടുത്തെ അവസാന വാക്ക്, അദ്ദേഹം ജീവിക്കുന്നതോ അദ്ദേഹവുമായി തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോ ജീവിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചല്ല. അതുകൊണ്ട് തന്നെ താഴെയുള്ള അണികളെ ആരെയും, കരാട്ട് ഫൈസൽമാരായാലും അതുപോലുള്ള ആൾക്കാരായാലും ഇതിനകത്ത് കടന്നുകൂടിയാൽ നിയന്ത്രിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി, ഒരു വിൽ പവർ, പൊളിറ്റിക്കൽ വിൽ പവർ, ഒരു ആർജവം അവർക്കില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇതാണ് ആ പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പമെങ്കിലും പ്രത്യയശാസ്ത്രപരമായിട്ട് താല്പര്യമുള്ള എല്ലാവരും ആ പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൊടുവള്ളിയെക്കുറിച്ചാണ് അങ്ങ് ചോദിച്ചു തുടങ്ങിയത്. കൊടുവള്ളിയെ സംബന്ധിച്ച് നമുക്ക് ദേശീയ അന്വേഷണ ഏജൻസികളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം, ഒരു ദിവസം 5 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കൊടുവള്ളിയിൽ നടക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കളക്കൂട്ടിൽ ഒരു വർഷം 1500-2000 കോടി രൂപയ്ക്കിടയ്ക്ക് കള്ളപ്പണം കൊടുവള്ളി കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ കള്ളപ്പണം കേരളത്തിനെ മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, തകർക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് ഒരു പങ്ക് CPMന് ലഭിക്കുന്നുണ്ടാവും. മലബാർ മേഖലയിൽ നടന്നിട്ടുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും, TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പിന്നിൽ ഈ ഫണ്ട് ചെന്നിട്ടുണ്ട്. മാത്രവുമല്ല കൊലക്കേസിൽ അകപ്പെട്ട് ജയിലിൽ അകപ്പെട്ട പ്രതികളുടെ, TP ചന്ദ്രശേഖരൻ വധക്കേസ് ഉൾപ്പെടെയുള്ള ജയിലിൽ പോയ പ്രതികളുടെ, അവർ കേസിൽ അകപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം എടുത്ത് നോക്കിയാൽ പുറത്ത് ജീവിതത്തിനേക്കാൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ജയിലിൽ ജീവിക്കുന്നത്. അവർ ജയിലിൽ കിടക്കുന്നതോട് കുടുംബാംഗങ്ങൾക്കും പ്രത്യക്ഷമായി വലിയ ബുദ്ധിമുട്ടൊന്നും കാണാനില്ല. ഇവരൊക്കെ തന്നെ ഏറ്റവും എന്തൂസിയാസ്റ്റിക് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പരിചയം എനിക്കുള്ളൂ പോസ്റ്റിടുന്നത്. അപ്പോൾ ഇവരൊക്കെ പുറത്ത് നിന്നാൽ ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സഹായം പാർട്ടി നൽകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പണം മലബാർ മേഖലയിലെ സാമ്പത്തിക സ്രോതസ്സ് CPMന്റെ കാര്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യം ആൾക്കാർ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാരാട്ട് ഫൈസലിനെ പോലെ സ്വർണ്ണക്കടത്ത് കേസിൽ പിഴയടക്കേണ്ടി വന്ന ഒരു പ്രതിയെ LDF സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരുന്നത്. പണ്ടത്തെ LDF ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രതി ആ പാർട്ടിയുടെ 7 ഇലത്ത് വരാൻ വേണ്ടി, ആ മുന്നണിയുടെ 7 ഇലത്ത് വരാൻ സമ്മതിക്കുമായിരുന്നില്ല. ഇന്നവർ അദ്ദേഹത്തെ ഒരു കൗൺസിലറായി കൊണ്ടുകടക്കുകയാണ്. അവർ കൊണ്ടിട്ട് കൊടുക്കുന്ന കാറിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കയറേണ്ടി വരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥ ഒന്ന് ആലോചിച്ച് നോക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥ നയിക്കാൻ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതി ഒരു കാർ കൊണ്ടിട്ട് അയാൾ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയോടെ ചാടി കയറേണ്ട അവസ്ഥ കോടിയേരി ബാലകൃഷ്ണൻ വരുന്നുവെന്നുണ്ടെങ്കിൽ CPM ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് മുമ്പിൽ അടിയറ വച്ചിരിക്കുന്നു. ഇപ്പോൾ കണക്ട് ചെയ്ത് ഞാൻ ഒരു പോയിന്റോട് പറയാം. ഇപ്പോൾ KT ജലീൽ പറയുകയാണ്, തങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം.
അവിടെ പ്രകാശ് കാരാട്ടില്ല, അവിടെ സീതാറാം യെച്ചൂരിയില്ല, അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഇല്ല, മുഖ്യമന്ത്രിയില്ല. പിണറായി വിജയനോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയോ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാമെന്ന് കെ ടി ജലീൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാമെന്ന് കെ ടി ജലീൽ പറയുമ്പോഴേക്കും തങ്ങളല്ല താങ്കളെ മന്ത്രിയാക്കിയത്, തങ്ങളല്ല താങ്കളെ ജയിപ്പിച്ചത് എന്ന് പറയാനുള്ള ആർജവമുള്ള മാർക്സിസ്റ്റ് നേതാക്കന്മാർ പണ്ടുണ്ടായിരുന്നു. ഇന്ന് ആ ജലീലിൻ്റെ മുമ്പേ പഞ്ചപുച്ഛം ഉണ്ടാക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം കോടിയേരി ബാലകൃഷ്ണനും സീതാറാം യെച്ചൂരിക്കും പിണറായി വിജയനും വന്നിരിക്കുന്നു. ജലീലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എഴുതി കൊടുക്കുന്ന പ്രസ്താവനയിൽ ഒപ്പിട്ട് വയ്ക്കേണ്ട ഒപ്പുവച്ച് തിരിച്ചയക്കേണ്ട അവസ്ഥ സീതാറാം യെച്ചൂരിക്ക് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ഇതൊരു പാർട്ടിയെ അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊന്ന്, ഇതിൽ ആശയപരമായിട്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിലും ശ്രീ വി എസ് അച്യുതാനന്ദൻ ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർത്തിയിരുന്നു. വി എസ് അച്യുതാനന്ദൻ രണ്ട് വർഷം കൊണ്ട് നിശബ്ദമായപ്പോഴേക്കും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെയും പൊളിച്ചടുക്കി, കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെയും പൊളിച്ചടുക്കി. ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ പ്രത്യയശാസ്ത്രമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അദ്ദേഹം ചില നിലപാടുകൾ ഈ പാർട്ടിക്കുള്ളിൽ എടുത്തിരുന്നു. അപ്പോൾ ആ ശബ്ദം കൂടി നിലച്ചതോടെ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ഇവ രണ്ടുപേരും കൂടി പൊളിച്ചടുക്കി. വി എസ് അച്യുതാനന്ദന് പിന്തുണച്ചിരുന്ന ആയിരക്കണക്കിന് വരുന്ന അണികൾ ഇന്ന് പ്രതീക്ഷയോടെ കാണുന്നത് ബി ജെ പിയാണ്. നമുക്ക് സി പി എമ്മിന് കഴിഞ്ഞ് കോൺഗ്രസ്സിലേക്കൂടെ വരാം. കോൺഗ്രസ് ആണ് പ്രധാന പ്രതിപക്ഷം, ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ പല വിഷയങ്ങളിലും രമേശ് ചെന്നിത്തല ആദ്യം വലിയ പ്രസ്താവനകളും വാർത്താ സമ്മേളനം ഒക്കെ നടത്തും. സ്പ്രിംഗ്ലർ വിവാദത്തിൽ നമ്മൾ കണ്ടതാണ്, രണ്ടോ മൂന്നോ ദിവസം വാർത്താ സമ്മേളനം നടത്തി, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. ഒരു പ്രതിപക്ഷം എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റുപിടിച്ചുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ പല വിഷയങ്ങളിലും കുറച്ച് കഴിയുമ്പോൾ ആ നിലപാട് ഒന്ന് ലയിച്ചു ചേരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഈ സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് ബി ജെ പിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം ആദ്യമായിട്ട് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം ഉണ്ട്, അതാണ് കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞത് ബി ജെ പി ആണ്. അന്ന് ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് സോളാർ വിഷയത്തിൽ സി പി എം നടത്തിയ സമരം യാതൊരു ഫലവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് പോലും കൊടുക്കാതെ അവർക്ക് പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് പിണറായി വിജയൻ ഈ സമരം അവിടെ അവസാനിച്ചു സെക്രട്ടറിയേറ്റ് അവിടെ പറയുമ്പോഴേക്കും പാളയം പള്ളിയുടെ അവിടെ നിന്ന് ആ തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ സമരവും തീർന്നിട്ടില്ലെന്നാണ്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിൽ നടക്കാതെ ഈ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇപ്പോഴും ആ വിഷ്വൽസ് നോക്കിയാൽ അറിയാം, തോമസ് ഐസക് പറഞ്ഞത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ സമരം ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന്. ഇദ്ദേഹം നടന്ന സെക്രട്ടേറിയറ്റ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സമരം പിരിച്ചുവിട്ടു. അത്രത്തോളം അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് പിണറായിയെ സംഘത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. സമരം കൂടും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എ കെ സെൻ്ററിലേക്ക് പിണറായിയിലേക്ക് എത്തുമെന്നുള്ള ഒരു ഭയം, ആ ഭയമാണ് ആ സമരം പിൻവലിക്കുന്നത്. അന്ന് തന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ഇത് ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം അവർ കേരളത്തിൽ കഴിഞ്ഞ ഒരുപാട് കാലം കൊണ്ട്, കാര്യം രണ്ടു പേർക്കും ഒളിക്കാനും മറയ്ക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാങ്കേതികമായി ഞാൻ സമ്മതിക്കുന്നു, ശ്രീ രമേശ് ചെന്നിത്തലാണ് പ്രതിപക്ഷ നേതാവാണ്, കൂടുതൽ എം എൽ എമാർ അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കറക്റ്റീവ് ഫോഴ്സാണ്, പ്രതിപക്ഷം ഒരു തിരുത്തൽ ശക്തി. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് സി എമ്മിനോടൊപ്പം സി എം കഴിഞ്ഞാൽ തൊട്ട് താഴെ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ല, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സി എം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാധാന്യവും കേരളത്തിൽ അദ്ദേഹത്തിനാണ് കൊടുത്തിട്ടുള്ളത്, ഫെസിലിറ്റീസ് എല്ലാം. അതാണ് പ്രോട്ടോകോൾ. അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഭരണപക്ഷത്തിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 4 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സി പി എം എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെ ചെയ്ത സമരത്തേക്കാൾ കൂടുതൽ എൽ ഡി എഫുമായിട്ട് യോജിച്ചുള്ള സമരങ്ങൾ ചെയ്ത ചരിത്രമാണുള്ളത്. ഇപ്പോൾ സി എ ആയാലും മറ്റ് നോട്ട് നിരോധനമായാലും ഒക്കെ തന്നെ അവർ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിച്ചോട്ടെ, പക്ഷേ പിണറായി വിജയൻ കെട്ടിക്കൊടുക്കുന്ന സ്റ്റേജിൽ പോയി ചെന്ന് രമേശ് ചെന്നിത്തല ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോൺഗ്രസോ യു ഡി എഫോ വിചാരിച്ച തൊട്ടപ്പുറത്തോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ തിരുവനന്തപുരത്തോ ഒരു വേദി കെട്ടാൻ പറ്റുമല്ലോ. പിണറായി വിജയൻ ചെന്ന് കെട്ടിക്കൊടുക്കുന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരുന്ന് അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം രണ്ടാമനോ മൂന്നാമനോ നാലാമനോ ആയിട്ട് മൈക്ക് വാങ്ങി പ്രസംഗിക്കേണ്ട അവസ്ഥ അവർ തന്നെ കൊണ്ട് വെച്ചു കൊടുത്ത. അപ്പോൾ ജനമനസ്സുകളിൽ നിന്നും അവർ പ്രതിപക്ഷമല്ലാതായി മാറി. സമരരംഗത്ത് ഇപ്പോൾ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സമരം നടന്നു. 6 ജൂലൈ രാത്രി ഞങ്ങൾ ആരംഭിച്ച സമരത്തിന് കോവിഡിൻ്റെ വ്യാപനം വർദ്ധിച്ചപ്പോഴേക്കും ചെറിയൊരു വിരാമം വന്നത് സെപ്റ്റംബർ 25 സെപ്റ്റംബർ 25 വൈകുന്നേരം 4 മഹിളാമോർച്ചയുടെ പരിപാടി കഴിഞ്ഞപ്പോഴാണ് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നു, ഒരു പൊതുവായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആൾക്കൂട്ട സമരം ഞങ്ങളൊന്ന് കുറച്ചത്. 6 മുതൽ 2 ഏകദേശം 14-15 തുടർച്ചയായിട്ട് രാത്രിയും പകലും ബി ജെ പിയുടെ പോഷക സംഘടനകൾ, മഹിളാമോർച്ച, യുവമോർച്ച ഉൾപ്പെടെ സമരരംഗത്തുണ്ടായിരുന്നു. ഇന്നലെയും ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് സമരം ഉണ്ടായിരുന്നു. ഒറ്റ ദിവസമാണ് യു ഡി എഫിൻ്റെ ഒരു സമരം സെക്രട്ടേറിയറ്റിനുള്ളിൽ നടന്ന ഒരൊറ്റ ദിവസമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അല്ലാതെ ചെറിയ എന്തെങ്കിലും സമരം നടത്തിയോ എന്നറിയില്ല. ഒരൊറ്റ ദിവസം ഒരു ധർണ രാവിലെ, ബാക്കിയൊക്കെ കുറേ സമരങ്ങൾ നടത്തി. കെ എസ് യു, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗാണ്.
കെ പി സി പ്രസിഡന്റ് അവിടെ കണ്ടില്ല, ബഹുമാനപ്പെട്ട സി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ കണ്ടില്ല, രമേശ് ചെന്നിത്തല ഫയൽ കത്തിയതിൻ്റെ അന്ന് ബി ജെ പി പോയതിന് ശേഷം സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ വന്നിട്ട് അവിടെ ഒരു ധർണ നടത്തി. അല്ലാതെയുള്ള തുടർച്ചയായ സമരങ്ങളിൽ കോൺഗ്രസിൻ്റെ എത്രയോ മുൻ മന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും എം പിമാരും മുൻ എം പിമാരും എം എൽ എമാരും ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെയുള്ള പാർട്ടി, ഞങ്ങൾക്ക് ആകെയുള്ളൊരു എം എൽ എ ആണ്. പക്ഷേ 2 മാസവും 15 ദിവസവും നിരന്തരമായി പിണറായി വിജയൻ്റെ കുളരുതായ്മക്കെതിരെ ബി ജെ പിയുടെ സാന്നിധ്യം ആ സമരരംഗത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജന മനസ്സുകളിൽ വനിതാ പ്രവർത്തന രംഗത്ത് മഹിളാ കോൺഗ്രസ് അല്ല, ഇന്ന് മഹിളാ മോർച്ചയാണ്. യുവജന സംഘടനാ രംഗത്ത് ഇന്ന് യുവമോർച്ചയാണ്. അപ്പോൾ ആ ഒരു രംഗം സമരരംഗത്ത് കേരളം ബി ജെ പി പ്രതിപക്ഷമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. വേറൊന്ന്, ഇപ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരും പറഞ്ഞല്ലോ, കെ സുരേന്ദ്രൻ പറയുന്നു, അത് ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റുപറയുന്നു, അതൊരു പൊളിറ്റിക്കൽ സെൻസാണ്. കൃത്യമായിട്ട് കേരള രാഷ്ട്രീയം പഠിച്ച ഒരു നേതാവിൻ്റെ ഒരു പ്രകടനം അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രതികരണ ശേഷിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിലൂടെ വരുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പത്രസമ്മേളനം രാവിലെ നടത്തുന്നു ഉച്ചയ്ക്ക് നടത്തുന്നു അതൊന്നുമല്ല, മറിച്ച് ഇപ്പോൾ ചവറയിലും കുട്ടനാടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊരു തീരുമാനം ദേശീയ ഇലക്ഷൻ കമ്മീഷൻ്റേതായിട്ട് വരും എന്നുള്ളൊരു വാർത്ത ചാനലിൽ വന്നു. ഈ വാർത്ത വരുന്ന സമയത്ത് കെ സുരേന്ദ്രൻ തൃശ്ശൂരോ കോട്ടയത്തോ മറ്റായിരുന്നു. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, ഉപതെരഞ്ഞെടുപ്പ് ചവറയും കുട്ടനാട് വന്നു. അദ്ദേഹം ഉടൻ തന്നെ ഈ വാർത്ത ചാനലിൽ വന്ന 5-10 നിമിഷങ്ങൾക്കകം അദ്ദേഹം ഉടൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ ചവറയും കുട്ടനാടും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു ആവശ്യം കേരളത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 മാസത്തേക്ക് വേണ്ടി ഒരു MLA, നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് കൂടി ഇത്രയും കോടികൾ രൂപ ചിലവാക്കി ഒരു തെരഞ്ഞെടുപ്പുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കേരള ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും ചേർന്നുകൊണ്ട് പ്രമേയം പാസ്സാക്കിയിട്ട് ഈ നിലപാടിലേക്ക് വരേണ്ടി വന്നു. അത് കേരളത്തിൻ്റെ മനസ്സുകൾ പഠിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. അതാ ഒരു പാർട്ടിയുടെയും ഒരു കൂട്ടായ ചർച്ചയുടെയും സുരേന്ദ്രൻ എന്നുള്ള നേതാവിൻ്റെയും ഒരു രാഷ്ട്രീയ വിലയിരുത്തലാണ്, ഷാർപ്പായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. രണ്ടാമത്, എവിടെ ആലോചിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല, രമേശ് ചെന്നിത്തല ഒരു UDF ഒരു സമരത്തിൽ പ്രഖ്യാപിച്ചു ഇന്നത്തതോടെ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു കാർഷിക സമരത്തിൽ പ്രഖ്യാപിച്ചു ഇന്നത്തതോടെ ഞങ്ങൾ സമരരംഗത്ത് നിന്ന് സമ്പൂർണ്ണമായും മാറുകയാണ്, ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയാണ്, സ്വർണ്ണക്കടത്തിനെതിരെയുള്ള സമരം കോവിഡ് വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവസാനിപ്പിക്കുകയാണ്. 2-3 ദിവസം UDFൻ്റെ മറ്റ് മുൻ കെ പി സി പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഭയന്ന് പിന്മാറുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ഒരിടത്തും ചർച്ച ചെയ്തിട്ടില്ല. സുരേന്ദ്രൻ ഞങ്ങളുടെ സർവകക്ഷി യോഗത്തിലും പറഞ്ഞു, കെ സുരേന്ദ്രൻ പൊതുസം യോഗത്തോടും പറഞ്ഞു, ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല, ഞങ്ങൾ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരം തുടരും. ഇന്നലെയും സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ യുവമോർച്ച പ്രവർത്തകർ സമരം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നിലപാട് തിരുത്തേണ്ടി വന്നു. KPC UDF കൺവീനറായിട്ട് ശ്രീ MM ഹസൻ വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത് ഞങ്ങൾ സമരം തുടരുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും BJP പറയുന്നതിനനുസരിച്ചിട്ട് അവർക്ക് തിരുത്തേണ്ടി വരുന്നു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ വന്നു കഴിഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ UDFനെതിരായി പ്രവർത്തിക്കുവാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ഛാശക്തി, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. MLAമാരുടെ എണ്ണം അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതലാണ് സംബന്ധിക്കുന്നു. നമുക്ക് വേറെ വിഷയം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളം ഈ IS തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ ഒരു ഹബ്ബാണ്, ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് UN പോലും, ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഉണ്ട്, പക്ഷെ അതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ആഭ്യന്തര വകുപ്പും അതുപോലെ വിദേശകാര്യ മന്ത്രാലയവും തുടങ്ങിയ വകുപ്പുകളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും, ഇപ്പോൾ IBRO തുടങ്ങിയ ഏജൻസികളൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ? അതിന് ഇവിടെ കേരളത്തിലെ BJP നേതൃത്വം അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കേന്ദ്രത്തോടോ കേന്ദ്ര ഗവൺമെന്റിനോടോ ആഭ്യന്തര വകുപ്പിനോടോ ആവശ്യപ്പെടുകയോ വല്ലതും ഉണ്ടായോ? അങ്ങനെ ചെയ്യേണ്ട ഒരവസ്ഥയില്ലേ? ഐക്യരാഷ്ട്രസഭ ഇതിപ്പോഴാണ് പറഞ്ഞത്, 10 ആണ്ടുകൾക്ക് മുമ്പ് ഇക്കാര്യം പറഞ്ഞ ഞങ്ങളാണ്. 10 ആണ്ടുകൾക്ക് സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ സിഗരറ്റ് ബോംബ് കേസായാലും മറ്റേ തിയേറ്ററുകൾ തീവയ്പ് കേസായാലും അജ്ഞാത മരണങ്ങൾ, അത് പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് 20-30 വർഷത്തിനുങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞത് BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ്. അതിനുശേഷം മാറാട് സംഭവം വന്നപ്പോഴേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ നടത്തിയിരുന്നു. LDFും UDFും ചേർന്നുകൊണ്ട് അതിനേറ്റം പറിച്ചു. തീർച്ചയായിട്ടും അങ്ങിപ്പോൾ പറഞ്ഞത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനങ്ങളിലൊന്നും അല്ലെങ്കിൽ നാടുകളിലൊന്നായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നും പോയി തീവ്രവാദം പഠിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും
പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ പോലും വന്നിരിക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. അത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു പ്രീണന രാഷ്ട്രീയമാണ്, ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതിനെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ബി ജെ പി പല അവസരങ്ങളിലും, ഒരുപക്ഷെ യു പി എ ഗവൺമെൻറ് സമയത്തായാലും പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് വരുന്ന സമയത്തും ഒക്കെ തന്നെ, അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്നപ്പോഴും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ ധരിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരണസ്വാധീനം ബി ജെ പിക്ക് കൂടുതലായതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് കേന്ദ്രങ്ങളിലും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ മുമ്പിലും ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് നാടിൻ്റെ ഒരു സുരക്ഷിതത്വം ലാക്കാക്കിക്കൊണ്ട് ഞങ്ങൾ അറിയിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇടപെടേണ്ട ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു ഭയവും കൂടാതെ, വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ മറ്റ് ശാരീരിക ആക്രമണങ്ങളോ ഒന്നും തന്നെ ഭയക്കാതെ ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തിയോടെ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് എനി കോസ്റ്റ് തീവ്രവാദത്തെ ചെറുക്കുവാനും സമാധാനപൂർണ്ണമായ ഒരു ജീവിതം കേരളത്തിൽ സമ്മാനിക്കുവാനും പ്രദാനം ചെയ്യാനും വേണ്ടി ബി ജെ പി നേതൃത്വം തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയം വലിയ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ച് നാൾ ഒരു ചെറിയ സമാധാനമുണ്ടായിരുന്നു, അതിനുശേഷമാണ് വെഞ്ഞാറമൂട് കൊലപാതകം, രണ്ട് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പുതുശ്ശേരിയിലും ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഈ കൊലപാതക രാഷ്ട്രീയം, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അത് പരസ്പരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും ഈ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മുൻകൈ, എന്തെങ്കിലും ഉടനടി എടുക്കേണ്ടതില്ലേ? ഇതിനു മുൻപും ചർച്ചകളുണ്ടായിട്ടുണ്ട്, എന്നാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയം നമുക്ക് പരിശോധിക്കേണ്ടതല്ലേ? അങ്ങിപ്പോൾ പറഞ്ഞ രണ്ട് കൊലപാതകമുണ്ട്, രണ്ട് സംഭവങ്ങളുണ്ട്. ഈ രണ്ട് സംഭവങ്ങളിലും ബി ജെ പി ഒരു കക്ഷിയല്ല. രണ്ട് സംഭവങ്ങളും വാദസ്ഥാനത്തോ പ്രതിസ്ഥാനത്തോ ഒന്നും ബി ജെ പി ഒരു കക്ഷിയല്ല. നമുക്ക് കൊലപാതക രാഷ്ട്രീയത്തെ പൊതുവായി നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ രണ്ട് സംഭവത്തിലും പറയാം, ഇനി പൊതുവെ അതിലേക്ക് ഞാൻ വരാം. പൊതുവായി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബി ജെ പിയോ ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളോ ചെയ്തതല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടി ചില സ്ഥലങ്ങളിലുണ്ടായ പ്രാദേശിക സംഭവങ്ങളാണ്. പ്ലാൻ ചെയ്ത് ഒരിക്കലും തന്നെ സി പി എം ചെയ്യുന്ന പോലെ ഗുണ്ടകളെ വളർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ദേശീയ പാർട്ടി എന്നുള്ള ഞങ്ങളുടെ പ്രസ്ഥാനം പഠിപ്പിക്കുന്നുമില്ല, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യം പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും ജയരാജന്മാരുടെയൊക്കെ നാട്ടിൽ നിഷേധിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങൾ ചിലത് കൈവിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതാ സ്ഥലങ്ങളിലുള്ള സമയത്തിൻ്റെ നേതൃത്വം ഇടപെട്ട് അതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ഒരു സ്ഥലങ്ങളിലും ബി ജെ പി സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ പ്രതികളായിക്കൊണ്ടുള്ള ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിയാൻ അല്ലാത്തുള്ള ഒരു അക്രമവും കേരളത്തിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത വർദ്ധിച്ചിരുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂടിലും പുതുശ്ശേരിയിലും നടന്ന കൊലപാതകങ്ങൾ എടുത്താൽ, വെഞ്ഞാറമൂട് നമുക്കറിയാം തീർച്ചയായിട്ടുള്ളൊരു മാഫിയ സംഘങ്ങളുടെ ഏറ്റുമുട്ടലും, അതിലൊരു ഭാഗത്ത് കോൺഗ്രസ്സാണ്, ഒരു ഭാഗത്ത് അവരെ സംരക്ഷിക്കുന്ന സി പി എം ആണ്, ഇത് സംഭവിച്ചിട്ടുള്ളത്. പുതുശ്ശേരിയിൽ ഇപ്പോൾ വരുന്നത് അവരുടെ ഉൾപാർട്ടി പ്രശ്നമാണ് എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ, ക്യാമ്പസുകൾ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അക്രമമൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ എല്ലാ അധ്യയന വർഷങ്ങളിൽ എസ് എഫ് ഐ കാട്ടിക്കൂട്ടുന്ന ഇപ്പോൾ കത്തിക്കുത്തായാലും അവർ എസ് എഫ് ഐ മാത്രമുള്ള ക്യാമ്പസുകളിൽ പോലും യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെ കത്തിക്കുത്തൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തിന് ഇനി സ്ഥാനമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ബി ജെ പി സമാധാനം സൃഷ്ടിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളിലും ഞങ്ങൾ ക്രിയാത്മകമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് തന്നെ ചെയ്യും. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ ഉത്തർപ്രദേശിലെ സംഭവങ്ങൾ, ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. അവിടുത്തെ ബി ജെ പി സർക്കാരിനെതിരെ, ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ക്യാമ്പയിനുകളായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നത് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഈ നടക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അത് അവിടുത്തെ സർക്കാർ ശരിയായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച്? യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്കറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ക്രിമിനലുകളെ അമർച്ച ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ചുരുങ്ങിയ കാലഘട്ടത്തിലുള്ള ഈ ഗവൺമെൻറ്. മായാവതിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ഒക്കെ ഭരിച്ചിരുന്ന സമയത്ത് ക്രിമിനലുകളായിരുന്നു ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്, ക്രിമിനലുകളായിരുന്നു ഉത്തർപ്രദേശിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നത്. 22 കോടി ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനമാണ്. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ഇനിയും ചെന്നെത്തേണ്ട ഗ്രാമങ്ങളുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ് ഭഗീരഥ പ്രയത്നം നടത്തി 6 വർഷം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ചു. പക്ഷേ ഇനിയും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം
പ്രാഥമിക കൃത്യങ്ങൾക്ക് സ്ത്രീകൾക്ക് രാത്രിയായാലും അതുപോലെ വെളുപ്പിനായാലും പുറത്തു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് അക്രമികൾ ഏറ്റവും കൂടുതൽ സമയത്ത് അവരുടെ അവസരമാക്കി മാറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാർഷിക മേഖലകളിലൊക്കെ തന്നെ കൃഷിപ്പണിക്കൊക്കെ പോകുമ്പോഴേക്കും ചെയ്യുന്നുണ്ട്. ഇനിയും പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു മനുഷ്യജീവനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിനോട് ഒരു ജീവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിനോട് നമുക്ക് ആർക്കും തന്നെ യോജിക്കാൻ സാധിക്കുന്നതല്ല, വേദനയോടെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ ഉത്തർപ്രദേശിലെ ബലാത്സംഗങ്ങളുടെ കാര്യത്തിലായാലും കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലായാലും ഗുണ്ടകളെ അമർച്ച ചെയ്യുന്ന കാര്യത്തിലായാലും മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇവിടെ തീർച്ചയായിട്ടും ഈ ഇത്രത്തോളം ഈ സംഭവം ചർച്ചാവിഷയമായ സാഹചര്യത്തിൽ ഗവൺമെൻറ് അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. പിന്നെ വാർത്താ മാധ്യമങ്ങൾ പല വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. കോൺഗ്രസ് കുറേ വാർത്തകളൊക്കെ എക്സാജറേറ്റ് ചെയ്തിട്ട് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ അതൊക്കെ നടക്കും. പക്ഷേ യോഗി ആദിത്യനാഥ് ഗവൺമെൻറ് മാതൃകാപരമായി ഈ പ്രതികളെ ശിക്ഷിക്കുന്ന രീതിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യും എന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയാടിസ്ഥാനത്തിൽ ലഭിക്കുന്നത്. നമുക്ക് കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ശബരിമല ഇപ്പോൾ 2018 മുതൽ അല്ലെങ്കിൽ ആ ഒരു സമയം മുതൽ ശബരിമല വലിയ ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് രണ്ട് യുവാക്കൾ അനധികൃതമായി ശബരിമലയുടെ വനമേഖലയിലും അവിടെ നടപ്പന്തലിലുമൊക്കെ പ്രവേശിച്ചതായുള്ള ശരിക്കും അതീവ സുരക്ഷാ മേഖല എന്ന് കണക്കാക്കപ്പെടേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രം അല്ലെങ്കിൽ ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ കേരള സർക്കാരോ കേരള പോലീസോ വനം വകുപ്പോ കാട്ടുന്ന ഒരു നിസ്സംഗതയുണ്ട്. അതായത് കൃത്യമായി ഇതിനെ അവലോകനം ചെയ്യുന്നില്ല. സുരക്ഷ ശബരിമലയുടെ സുരക്ഷയെക്കുറിച്ച് അവർ വാചാലരല്ല, ശ്രദ്ധാലുക്കളല്ല. അപ്പോൾ കേന്ദ്രസേന, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ശബരിമലയുടെ സുരക്ഷ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തത്വമയി ടി വി ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു സുരക്ഷ ശബരിമലയ്ക്ക് ആവശ്യമല്ലേ? ശബരിമലയെപ്പോലെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ കേരള സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഇത്ര നിസ്സംഗതയോടെ കാണുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും. അതായത് ശബരിമല ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ ശബരിമലയുടെ സാധ്യത തന്നെ കേരളത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒക്കെ തന്നെ വികസനത്തിന്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങൾക്കായാലും ജനങ്ങളുടെ നിത്യജീവിതത്തിലായാലും കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്കായാലും ശബരിമലയുടെ വികസനവും സുരക്ഷയും ഒക്കെ തന്നെ അതീവ പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നത് ഇതൊന്നും വിശകലനം ചെയ്യുവാനോ ഇതൊക്കെ തന്നെ ശരിയായി വിലയിരുത്തി ഒരു നീക്കങ്ങൾ നടത്തുവാനോ സംസ്ഥാന സർക്കാർ, കേരളം മാറി ഭരിച്ച ഒരു സർക്കാരിനും ദേവസ്വം ബോർഡ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴേക്കും നമ്മുടെ ശംഖുമുഖത്ത് വന്ന് 2014 പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, മെക്കയുടെ ഒരു പ്രാധാന്യം വെച്ചുകൊണ്ടാണ് സൗദി അറേബ്യയ്ക്ക് വളരെ മുന്നേറാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശബരിമലയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ സാധ്യത ഇന്നും നിലനിൽക്കുന്നു. അദ്ദേഹം അത് സംസാരിച്ചിട്ട് 6-7 വർഷമായി. പക്ഷേ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഇതുവരെയും സാധിച്ചില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകേണ്ട, ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ശബരിമല. തീർച്ചയായിട്ടും തത്വമയി ഉന്നയിക്കുന്ന ഈ ആവശ്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുമെന്നും പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ കിട്ടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പറഞ്ഞതെല്ലാം, പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ. അപ്പം ഘട്ടം ഘട്ടമായി ഇങ്ങനെ നടപ്പിലാക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ അവർക്ക് നെറ്റിചുളിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്നാലും അതിനെയൊക്കെ തൃണവത്കണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ ശക്തമായ മുന്നേറ്റമാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ എല്ലാ മേഖലകളിലും നടത്തി കാണിക്കുന്നത്. എന്നാൽ അതിലൊക്കെ ചില, ഇപ്പോൾ ഈ കാർഷിക ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചില അസ്വാരസ്യങ്ങളുണ്ടായി. അതുപോലെ തന്നെ മറ്റു പല തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് NDAയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്, അവിടെ രാംവിലാസ് പാസ്വാൻ, നിതീഷ് കുമാർ അങ്ങനെയുള്ള ഘടകകക്ഷികളുമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അതൊക്കെ പരിഹരിച്ച് അതിശക്തമായി തന്നെ മുമ്പോട്ട് പോകാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിക്കും എന്ന പ്രതീക്ഷയല്ലേ താങ്കൾക്കുള്ളത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കാർഷിക ബില്ലിൻ്റെ കാര്യത്തിൽ വോട്ടെടുപ്പ് സഭയിൽ ചർച്ച നടക്കേണ്ടത് പാർലമെൻറ്റിലാണ്. പാർലമെൻറ്റിൽ ചർച്ച അടക്കം, പാർലമെൻറ്റിൽ വോട്ടെടുപ്പ് നടക്കട്ടെ, സ്വാഭാവികമായിട്ടും ജനവികാരം അവിടെ പ്രതിഫലിക്കട്ടെ. എന്തായാലും ശരി തന്നെ, കാർഷിക ബില്ലിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ കർഷകർക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന ബില്ലാണ് ഇത് എന്നുള്ളത് തീർച്ചയായിട്ടും വ്യക്തമാണ്, ബോധ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്പോൺസേഡായിട്ടുള്ള ചില സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിനപ്പുറം കേരളത്തിൽ എന്ത് സമരം നടക്കുന്നത്, അല്ല എന്നുള്ള തമിഴ്നാട്ടിൽ എന്ത് സമരമാണ് നടക്കുന്നത്, ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് വാർത്താ പ്രാധാന്യത്തിലൂടെ ചില സമരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഒരുപാട് കക്ഷികളുണ്ട്. ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ രാംവിലാസ് പസ്വാൻ എന്തുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നുള്ളതെന്നുള്ളത് നമുക്കെല്ലാം വ്യക്തമാണ്. NDAക്ക് ഈ തെരഞ്ഞെടുപ്പ്, ബീഹാർ തെരഞ്ഞെടുപ്പ് ബോർഡ് കഴിയുമ്പോഴേക്കും യാതൊരു സംശയവുമില്ല മുൻപൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത.
ഏതായാലും വളരെയധികം നന്ദി ഈ തിരക്കേറിയ പൊതു ജീവിതത്തിനിടയിലും തത്വമായി ടീമിനൊപ്പം ചേർന്ന് കാര്യങ്ങൾ പങ്കുവച്ചതിന്. തുടർന്നുള്ള പൊതുപ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.